എസ് എം എ ബാധിച്ച ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കുഞ്ഞു വാവക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകോർത്തു, കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും എല്ലാവരും പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു. വിചാരിച്ചതിലും കൂടുതൽ പൈസ സ്വരൂപിക്കുകയും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ ഒരു പൈസ ഉപയോഗിക്കാനും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് മുമ്പ് ഞാൻ അറിഞ്ഞൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ജന്മനാട്, എൻ്റെ ജന്മനാട്ടിൽ ഇതുപോലൊരു ഒരു കുഞ്ഞിന് ഇനാറ മറിയം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു വാവക്ക് എസ് എം എ ബാധിച്ച് സഹായം തേടുന്നു എന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ആക്ച്വലി ഞാൻ നാട്ടിലില്ല, ഞാൻ കർണാടകയിലാണ് ഉള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു പോസ്റ്റർ അയച്ചു തന്നു, അപ്പോഴാണ് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു, കൈയും കാലൊക്കെ വെറുക്കാൻ തുടങ്ങി. കാരണം ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ടിങ്ങനെ ദൈവം പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കളെ, എന്താണ് എന്നും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ മുഹമ്മദിന്, മാട്ടൂലുള്ള മുഹമ്മദ് മോന് എങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതുപോലെ നിങ്ങളാൽ കഴിയുന്ന, എല്ലാവരും അറിയാം ബുദ്ധിമുട്ടിലൊക്കെയാണ്, കൊറോണ സമയമൊക്കെയാണ് അറിയാം, പക്ഷേ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം, 100 രൂപയെങ്കിലും 100 രൂപ ഒരാൾ വെച്ച് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞു വാവക്കും അവളുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇതാണ്, നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മക്കളും നമ്മളെ മക്കൾക്കാർക്കും വരാതിരിക്കട്ടെ ഇതുപോലുള്ള അസുഖം. പക്ഷെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ പേടിയാകുന്നു, കാരണം നമ്മൾ 18 കോടി എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല. നമ്മൾ ഒരു ജന്മം മുഴുവൻ ജോലി ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഒരു 18 കോടി ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് നടക്കുമെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തൊരു കാര്യമാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാര്യം ഇതാണ്. ഈ കുഞ്ഞുമോളെ നമ്മളെല്ലാവരും, നമ്മളെ ആ ഒരു കൊച്ചു സഹോദരിയെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് പറ്റുന്ന സഹായം ചെയ്തു കൊടുത്ത് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോയുടെ കൂടെ അവരുടെ ഡീറ്റെയിലും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്ന കോൺടാക്റ്റ് നമ്പറും അതുപോലെ ഗൂഗിൾ പേ ബാങ്ക് ഡീറ്റെയിൽസും ഞാൻ ഒരുമിച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. പ്ലീസ് ആരും കൈ ഒഴിയരുത്, പ്ലീസ് നിങ്ങളാൽ പറ്റുന്ന സഹായം ആ കുഞ്ഞു വാക്കൊന്ന് ചെയ്തു കൊടുക്കണം, പ്ലീസ് ദയവ് ചെയ്ത്. താങ്ക് യു.